Kerala is one state that has developed its health infrastructure really well. Expert panel in Kerala. A nurse from Kerala. Hey, Kerala Sarkar. What Kerala thinks today, India thinks tomorrow. Stop! Madhi Govarishna Madhi. ഉത്തർ പ്രദേശിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ കേരളത്തെ അവഹേളിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ. എന്താ പറഞ്ഞു? ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഉത്തർപ്രദേശ് കേരളമായി മാറുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. സത്യം വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വോട്ട് ബിജെപിക്ക് ചെയ്യണമെന്നും പിഴവ് പറ്റരുതെന്നും യോഗി ആദിത്യനാഥ്. അതിനേക്കാൾ നല്ലത് എന്റെ ചാവ എടുക്കണതല്ലേ. എവിടെ സ്ഥലം പറഞ്ഞു? ഉത്തർപ്രദേശ്. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ഇതൊരു പവിത്രമായ സ്ഥലമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. ഞാനിവിടെ പശുവിന്റെ ഉച്ച സമയത്തും വാരിക്കൊണ്ടിരിക്കുക. മൂന്നര വെട്ടി വിഴുങ്ങണ്ടേ? രണ്ടു തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി വീട് സേവിക്കുക. Oh my dear guys, why is here when I am here? ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത്, കൊള്ളക്കാര നാടാ? എന്റെ പിള്ളേരെ തുടരണെങ്കിലേ നീയൊക്കെ കുറച്ചുകൂടി മൂക്കണം. യോഗി ആദിത്യനാഥിന്റെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം പോലെയായാൽ യു പിക്ക് മികച്ച വിദ്യാഭ്യാസവും ലഭിക്കുമെന്നാണ് പിണറായി വിജയന്റെ ട്വീറ്റ്. ഇട സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ ചൊൽ. സംസ്ഥാനത്ത് മതത്തിന്റെ പേരിൽ ജനങ്ങൾ കൊല്ലപ്പെടില്ലെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. ഇപ്പോഴാണ് പഴഞ്ചൊല്ല ഓർമ്മ വന്നത്, വാളെടുത്തവൻ വാളാൽ. ഇത് കര വേറെ അവനെ. അപ്പോൾ യോഗിയുടെ ഒരു മറുപടി വിഷയത്തിൽ വരാനുള്ള സാധ്യതയും കാണാമല്ലേ? അതിനുള്ള ബുദ്ധിക്കോനുണ്ടോ? അങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പൊ എന്താ പറയാ? യോഗി ആദിത്യനാഥിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സുരേശ്വരൻ രംഗത്തെത്തി. എനക്ക് വേറെ പണിയില്ലേ, എന്റെ സൽവനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. മലയാളികൾ ആത്മാഭിമാനമുള്ളവരാണെന്നും സതീശൻ ട്വീറ്റ് ചെയ്തു. നിനക്ക് കേരളത്തിലെ പിള്ളേരറിയില്ല, അവരാഗ്രഹിച്ചാൽ നടക്കാത്തതേ ഒന്നുമില്ല. യോഗി ആദിത്യനാഥിന് ചുട്ട മറുപടിയുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരിക്കുന്നു. അതാണല്ലോ നമുക്കും വേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുക്കും. അതെ, ഞങ്ങൾ ഒന്നാണ്. യോഗി ആദിത്യനാഥിന്റെ ആക്ഷേപങ്ങളെ പിന്തുണച്ച് ബി ജെ പിയുടെ കേരള ഘടകവും. പരിചയമുള്ളവരെ തന്നെ നല്ലതാ. യോഗിയുടെ വിമർശനം കേരളത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഈ ലൈവ് ബോയ് സോപ്പിന്റെ പരസ്യത്തില് രണ്ട് കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും.